welcome back to my channel and its world. Appon nammal inne evade nikkunnu ningalku background kandappo thana manasilay kaanam korre cinemalilokke vanna famous aayittulla oru sthalathana nammal ippo nikkunnathu arthinga pallile. ഞങ്ങള് പള്ളിയിൽ എത്തിയപ്പോഴേക്കും കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു മ്യൂസിക് കേട്ടില്ല, അത് കുർബാനയുടെ മ്യൂസിക് ആയിരുന്നു. പിന്നെതാ പള്ളിയുടെ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡൻ ആണുള്ളത്. കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡൻ ആണ്. പിന്നെ ഈ ഗാർഡനുകളുടെ നടുക്കിൽ റോസറി ഉണ്ടല്ലോ, റോസറിയുടെ ഓരോ മിസ്റ്ററീസും സ്റ്റാച്യു ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സ്റ്റേജ് മാതിരി കെട്ടിട്ട് അതിൽ റോസറിയുടെ ഓരോ മിസ്റ്ററീസും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗാർഡൻ, അതിനുശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു റോസറിയുടെ മിസ്റ്ററി. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പള്ളിയുടെ രണ്ട് സൈഡിലുമായിട്ട്. പിന്നെ നമുക്ക് നടക്കാനായിട്ട് ഒരു ഫുട്പാത്ത് ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു ഫുട്പാത്ത് ഉണ്ട്. കരിങ്കല്ല് കൊണ്ടാണ് ഈ ഫുട്പാത്തിന്റെ ഈ ടൈല് വരെ സംഭവം ഉള്ളത്. കുറെ ആൾക്കാര് ഫുട്പാത്തിൽ കൂടി നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഷെഡുണ്ട്, ആ ഷെഡിൽ ഇരുന്നിട്ട് ആൾക്കാർക്ക് കുർബാനൊക്കെ കൂടാം. അപ്പൊ നമ്മളിതാ പള്ളിയുടെ മറ്റേ സ്ഥല വശത്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോ കാണുന്നത് ഒരു ഷിപ്പ് മരം സംഭവം, റിയൽ ഷിപ്പല്ല, ഷിപ്പ് മരം അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അത് വെള്ളത്തിലാണുള്ളത്, വെള്ളത്തിലാണ് അത് കിടക്കുന്നത്. അപ്പൊ ഞാൻ നമുക്ക് ആ ഷിപ്പിലേക്ക് കയറാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമുക്ക് ഞാൻ ഷിപ്പിൽ കയറുകയാണ്. ആദ്യമേനെ ഞാൻ നോക്കിയിട്ട് ആ വെള്ളത്തിൽ വല്ല മീനും ഉണ്ടോ എന്നാണ്. മീനൊന്നുമില്ല, ജസ്റ്റ് അതൊരു പ്ലെയിൻ വാട്ടർ ആണ്. പിന്നെതാ ഇവിടെ സെയിന്റ് സെബാസ്റ്റിയന്റെ ഒരു രൂപമാണുള്ളത്, അമ്പൊക്കെ കൊണ്ട് വെക്കുന്ന. സെബാസ്റ്റിയാനസ് പുണ്യാലയന്റെ മേത്ത് അമ്പ് മുഴുവനും കൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണുള്ളത്. പിന്നെ നമുക്ക് ഇറങ്ങാനായിട്ട് വേറൊരു വേയുണ്ട്, കയറി വന്ന വേയിലാണ്, ഇറങ്ങാനായിട്ട് വേറൊരു വേയുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് കൂടി ഇറങ്ങി. എന്നിട്ട് നമ്മൾ നടന്നു വരുമ്പോ കാണുന്നത് ലാസ്റ്റ് സപ്പർ, അതായത് അവസാനത്തെ ആ സപ്പറിന്റെ ഒരു സ്റ്റാച്ചു ആണുള്ളത്. നല്ല ഭംഗിയായിട്ട് ഈ സ്റ്റാച്ചു ഒക്കെ കാണാനായിട്ട്. ഈ സ്റ്റാച്യൂസിന്റെ ഒക്കെ വർക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ പള്ളിയിൽ കുർബാന കാണാൻ വന്നിട്ടുള്ളതാണ്. ഈ കാണുന്നതാണ് പഴയ പള്ളി. അപ്പൊ നമുക്ക് പഴയ പള്ളിയിലേക്ക് കയറാം. നമ്മളിത് ആ പഴയ പള്ളിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ആൾക്കാരൊന്നും ഇല്ല ഈ പള്ളിയിൽ ഇപ്പൊ. ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ പണ്ട് മൈക്ക് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം അച്ഛന്മാര് ഞായറാഴ്ച കുർബാനകൾക്കൊക്കെ പ്രസംഗിക്കാനായിട്ടും ബൈബിൾ വായിക്കാനൊക്കെ അതിന്റെ മുകളിൽ കയറിയിട്ടായിരുന്നു വായിച്ചോണ്ടിരുന്നത്. അപ്പൊ പള്ളിയിൽ വന്ന കാരണം ഞങ്ങള് ഒന്ന് കുറച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്റ്റാച്യു ഉണ്ടല്ലേ, ഇതങ്ങനെ എല്ലാ പള്ളികളിലും ഉള്ളൊരു സ്റ്റാച്യു അല്ലേ ഇത്. പിന്നെതാ പള്ളിയുടെ മുകളില് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചറിന്റെ സ്റ്റാച്ചു ആണ് നമ്മൾ ആ ഷിപ്പ് വരെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവത്തിൽ കണ്ടത്. പിന്നെ മുകളിൽ നിന്ന് ആൾക്കാർക്ക് കുർബാന കാണാൻ വേണ്ടിട്ട് ഒരു സെറ്റപ്പ് സംഭവം അവിടെ ഉണ്ട്. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ പഴയ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പുതിയ പള്ളിയുടെ ബാക്ക് വശമാണ് നമുക്ക് കാണാൻ പറ്റുക.
ഇത് പുതിയ പള്ളിയുടെ ബാക്ക് വശമാണ്. ഇത് ഇവിടെ അടുത്തൊരു സ്റ്റാച്ചു ഉണ്ട്. ഈ ഓരോ സ്റ്റാച്ചുസിന്റെ മടിയിൽ ഇത് എന്താണ് സംഭവം എഴുതിയിട്ടുണ്ട്, ദ ആഗ്നി ഇൻ ദ ഗാർഡൻ, കടല്. ഇതും റോസറിയിൽ ഓരോ മിസ്റ്ററീസ് ആണ്. പിന്നെ അതിന്റെ അടുത്തായിട്ടുള്ളത് ഒരു പുളിമരമാണ്, നിറച്ച് പുളിയുള്ള ഒരു നല്ല പുളിമരമാണ് ഉള്ളത്. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവര പ്രസാദത്തിന്റെ മാതാവേ, ഈ കാണുന്നത് ആരാധന ചാപ്പലാണ്. നമുക്ക് ഇതിന്റെ അകത്ത് കയറാൻ പറ്റില്ലെന്ന് വെച്ചാൽ ഇത് ലോക്ക്ഡ് ആയിരുന്നു. സ്രഷ്ടാവിന്റെ മാതാവേ, ഇവിടൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ പുല്ല് പൂക്കൾ പറിക്കരുത്, പുല്ലുകളുടെ മുകളിൽ കൂടി ചവിട്ടി നടക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റേജ് മാതിരിയുള്ള ഇതിന്റെ മുകളിൽ മിസ്റ്ററീസ് ഓരോന്നിന്റെ സ്റ്റാച്യൂസ് ആണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ഓരോ സ്റ്റേജുകളുടെയും താഴത്തെ ഒരു ചെറിയ സ്പീക്കർ കണ്ടില്ലേ, ഒരു നെറ്റുകള്, അതിന്റെ അകത്തൊരു സ്പീക്കർ ആണല്ലോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പള്ളിയിലുള്ള പ്രേയർ നടക്കുകയാണെങ്കിൽ ആ സ്പീക്കറുകളിൽ കൂടി നമുക്ക് കേൾക്കാൻ പറ്റും. പുറത്തിരുന്ന് നമുക്ക് കുർബാന കൂടാനായിട്ട്, കുർബാന എന്നല്ല പുറത്തിരുന്ന് നമുക്ക് പ്രേയറൊക്കെ പങ്കെടുക്കാനായിട്ട്. ഇനി നമ്മളെ പുതിയ പള്ളിയുടെ അകത്തേക്ക് കയറാണ്. ഇതാണ് പുതിയ പള്ളി. ഇതൊരു വലിയ പള്ളിയാണ്. ഈ പള്ളിയുടെ സൈഡൊക്കെ കണ്ടില്ലേ, വുഡ് കൊണ്ടാണ് നല്ലപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമായിട്ട് നമുക്ക് കാണാനായിട്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒന്ന് പ്രേയർ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്, പള്ളിയുടെ അകത്തുള്ളത്. ഇവിടെ നിന്നിട്ട് ആൾക്കാർക്ക് കുർബാന കൂടാനായിട്ടുള്ള ചെയറുകൾ വെച്ചിട്ടുണ്ട്. കോവിഡ് ആണെങ്കിലും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ ഇവിടെ വന്ന് പ്രേയർ ചെയ്യുന്നൊക്കെയാണ്, കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പള്ളിയുടെ ഒരു സൈഡിലായിട്ട് ഒരു സ്പൈറൽ ആയിട്ടുള്ള ഒരു സ്റ്റെയർ ഉണ്ട്. അപ്പൊ നമ്മളിതാ പള്ളിയുടെ പുറത്തിറങ്ങി. പള്ളിയുടെ പുറത്തും ചെയർസ് ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കുർബാന കൂടേണ്ടവർക്ക് പുറത്തുനിന്ന് കൂടാനായിട്ട്. അപ്പൊ സമയം സന്ധ്യയായിട്ടുണ്ട്, ലൈറ്റുകളെല്ലാം ഓൺ ആക്കിയിട്ടുണ്ട് അവരിപ്പോ. ഈ രാത്രിയിൽ ലൈറ്റൊക്കെ ഉള്ള ഒരു അർത്തുങ്ക പള്ളി കാണുന്നുണ്ട്, വേറൊരു ഫീൽ തന്നെയാ കേട്ടാ. കണ്ടില്ല എന്താ ലുക്ക്. പിന്നെ ഈ പള്ളിക്ക് വലിയൊരു കാർ പാർക്കിംഗ് ഗ്രൗണ്ട് ആണ് ഉള്ളത്, കണ്ടില്ലേ കുറെ കാർ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും അഭിപ്രായം പറയാനെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പം അടുത്ത ബ്ലോഗിൽ കാണാം, അതുവരെയും ബൈ.